ഹായ്, ഈദുൽ മുബാറക്ക്. അപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. ഹൃദയം നിറഞ്ഞ് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും, പിന്നെ അതുപോലെ നമുക്ക് കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട്. ആൾ ഓവർ ഇന്ത്യയാണ് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള 1 ഇയർ ഏജ് ആയിട്ടുള്ള പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്, സാധാ കിക്കീസ് അല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡെൻഡ്രോബിയം പ്ലാന്റിൽ നമ്മൾ കോംബോ പ്ലാന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ കോമ്പാക്റ്റ് ഉണ്ട്, നോർമൽ ഉണ്ട്, യായുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പ്ലാന്റുകളും ഒരേ സൈസ് ആവണമെന്നില്ല. അപ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു ബാച്ച് അയച്ചു കൊടുക്കുന്ന പ്ലാന്റുകൾ എടുത്തിട്ട് അതിൻ്റെ സൈസ് ഞാൻ ഡീറ്റെയിൽഡ് ആയി തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമുക്കൊരു ഔട്ട് ഓഫ് കേരള പോകുന്ന പ്ലാന്റാണ്. 25 കളേഴ്സാണ്, ഒരു ഫുൾ സെറ്റാണ് അവരെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഞാൻ പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് ഡീറ്റെയിൽഡ് ആയി തന്നെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയും നമ്മുടെ യായ കോമ്പാക്റ്റും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റിയും ഒക്കെ ആ ഒരു പ്ലാന്റിൻ്റെ വെറൈറ്റിക്കനുസരിച്ച് പ്ലാന്റിലെ സൈസിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ നോർമൽ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ പ്ലാന്റുകളായിരിക്കും, നല്ല ലെങ്ത്തുള്ള, നമ്മൾ കിക്കീസ് തന്നെ നമുക്ക് ലെങ്ത്തുള്ള പ്ലാന്റുകളായിരിക്കും, നമ്മളൊരു കയ്യിൻ്റെ ഒക്കെ അത്ര വലുപ്പമുള്ള പ്ലാന്റുകളായിരിക്കും. പക്ഷേ നമ്മുടെ യായ പ്ലാന്റ് എന്ന് പറഞ്ഞാലും നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ കോമ്പാക്റ്റ് വെറൈറ്റിയൊക്കെ ബുഷി പ്ലാന്റുകൾ, ചെറുത് കുഞ്ഞും പ്ലാന്റുകളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാനൽ ഉറൈവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ യായൻ്റെ സൈസ്, കണ്ടോ, ചെറിയ ചെടിയാണ്, നമ്മൾ ഒരു കയ്യിൻ്റെ എത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ യായ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മെച്ചോർഡ് പ്ലാന്റ് ആകുമ്പോൾ തന്നെ അത്ര വലിയ ഹൈറ്റ് വെക്കാത്തൊരു ചെടിയാണ്, നമ്മുടെ ഒരു കൈപ്പത്തിന് എത്ര വലുപ്പം ഉണ്ടാവുള്ളൂ, മെച്ചോർഡായിട്ടുള്ള ഒരു യായ കോമ്പാക്റ്റിൻ്റെ പ്ലാന്റ്. അപ്പോൾ അതിങ്ങനെ ബുഷിയായിട്ട് നിറയെ തൈകൾ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ചെടിയാണ്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കൾ കാണണമെന്നുണ്ടെങ്കിലും നമ്മുടെ യായ കോമ്പാക്റ്റ് വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ യായൻ്റെ സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ യായ പ്ലാന്റൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യും. പിന്നെ അതുപോലെ പ്രീമിയം ക്വാളിറ്റി നമ്മുടെ മാനുവൽ ഉറവിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു കോംബോ സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പ്ലാന്റും ഒരേ സൈസ് ആവണമെന്നില്ല. അതിൻ്റെയൊക്കെ ഒരു പിന്നെ വെറൈറ്റിക്കനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 10 പ്ലാന്റും ഒരേ സൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ വലിയ വലിയ ചെടി നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു കോംബോ സെറ്റ് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സൊക്കെ നല്ല ഹാപ്പി ആവാറുണ്ട്. അതൊക്കെ വലിയ വലിയ ചെടികളായിട്ടായിരിക്കും. അപ്പോൾ പിന്നെ മിനിമം നമ്മൾ 5 പ്ലാന്റാണ്. അപ്പോൾ 5 പ്ലാന്റിലും നമുക്ക് 5 കളേഴ്സ് ആയിരിക്കും. അതിലും നമുക്ക് കോമ്പാക്റ്റും നിങ്ങൾ ഏതൊക്കെ പറഞ്ഞു വെച്ചാൽ പ്രീമിയം ക്വാളിറ്റി, അപ്പോൾ ഇതൊക്കെ നമ്മുടെ യായൻ്റെ സൈസാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ പ്ലാന്റുകൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഡെൻഡ്രോബിയം വെറൈറ്റിയിൽ ഇത് ചെറുതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മുടെ മാനൽ ഉറൈവിന് പറഞ്ഞാൽ യെല്ലോ അല്ലെ റെഡ് ലിപ്പാണ്. അപ്പോൾ അതും എല്ലാവരും പെട്ടെന്ന് ചൂസ് ചെയ്യുന്നൊരു കളറാണ്, എല്ലാവരും ഡാർക്ക് ഷെയ്ഡ് യെല്ലോയിൽ റെഡ് കളറൊക്കെ നിൽക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരു 10 പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടും സൈസ് ചെറുത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഒരു കോംബോ സെറ്റിൽ എല്ലാതും ഒരേ സൈസ് ആവണം എന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ നോർമൽ വെറൈറ്റിയാണ് നമ്മുടെ വലിയ വലിയ ചെടികളായിരിക്കും, നല്ല ലെങ്ത്തുള്ള, നമ്മളൊരു കയ്യിൻ്റെ ഒക്കെ അരഭാഗത്തോളം കൂടിയിട്ടുള്ള അത്രയും വലിയ ചെടികളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല ലീഫൊക്കെ നല്ല പച്ചക്കളറും, പിന്നെ അതുപോലെ നല്ല ആരോഗ്യമുള്ള ചെടികളെ പോലെ ഇരിക്കും നമ്മുടെ നോർമൽ വെറൈറ്റി. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഒക്കെ സൈസ്. നമ്മുടെ ഡെൻഡ്രോബിയത്തിൽ എല്ലാതും ഒരേ സൈസും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വെറൈറ്റിക്കനുസരിച്ച് പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആൾ ഓവർ ഇന്ത്യയാണ് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. ഒരുപാട് നമുക്ക് ഓർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. നമുക്ക് ആദ്യ ഓർഡേഴ്സിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ പ്രീ ബുക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പ്ലാന്റും ഇനി ഈ ഒരു പെരുന്നാൾക്ക് ഇപ്പോൾ നമുക്ക് 2 ദിവസം ഓഫായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത കൊറിയർ ഡേ മുതൽ നമ്മൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ അയച്ചു തുടങ്ങുന്നതായിരിക്കും. പിന്നെ അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. നമ്മൾ കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത്.
പ്രൊഫഷണൽ കൊറിയറാണ്. നമ്മുടെ ഔട്ട് ഓഫ് കേരളമൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന നമുക്കൊരു കൊറിയർ സർവീസായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളതും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ TTTC ഇവിടുത്തെ സർവീസ് അത്ര നന്നല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രൊഫഷണൽ കൊറിയറിന് നമ്മളെ പ്ലാനുകൾ അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഹോം ഡെലിവറി വേണമെന്നുള്ളവർ ഒരുപാട് അമ്മമാർ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്ക് ഞാൻ പോസ്റ്റൽ കൊറിയറും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വാട്സപ്പ് അറിയാത്ത ഒരുപാട് അമ്മമാർ നമ്മൾ വിളിക്കാറുണ്ട്. അവർക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ച് അന്വേഷിക്കാം. പിന്നെ അതുപോലെ ഞാൻ അവരുടെ നമ്പർ സേവ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് പ്ലാനിൻ്റെ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, അവർക്ക് തിരിച്ച് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നിങ്ങളുടെ പോട്ടിങ്ങോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വല്ല ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിസി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ കുറച്ച് മെച്ചോർഡായിട്ടുള്ള കുറച്ച് 10 കളേഴ്സുള്ള പ്ലാന്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ബഡ്ഡുകൾ സ്റ്റാർട്ട് ചെയ്ത് ചെടികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ബിഗിനേഴ്സൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേര് പിടിച്ചിട്ടുള്ള ചെടികളാണ്. റീപോർട്ട് ചെയ്യേണ്ട, ഫസ്റ്റ് ഫ്ലവറിങ്ങിന് ശേഷം നമുക്ക് റീപോർട്ട് ചെയ്താൽ മതി. അങ്ങനത്തെ സൈസുള്ള പ്ലാന്റുകളും നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. ഏത് കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള പ്ലാന്റാണ് വേണമെന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ പിക്കും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയും വല്ല ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കുക എന്തെങ്കിലും ചെയ്യുക കേട്ടോ. അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പർ എടുത്ത് നമ്മളെ കോൺടാക്ട് വാട്സപ്പ് വഴി തന്നെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ബാച്ചിൽ നമുക്ക് 25 കളേഴ്സ് പ്ലാന്റുകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.